വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തന്നെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കുകയാണ്. അട്ടപ്പാടി മധു കേസിൽ പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ തെളിവുകൾ ന്യൂസ് 18. 11 പ്രതികൾ 8 സാക്ഷികളെ 63 തവണ അവരെ ഫോണിൽ വിളിച്ചതായാണ് തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഫോൺ വിളികളെല്ലാം സാക്ഷി വിസ്താരം തുടങ്ങുന്നതിന് മുൻപുള്ള മാസങ്ങളിലാണ്. പ്രതികളുമായി അടുപ്പം പുലർത്തിയ 8 പേരാണ് ഇതുവരെ കൂറുമാറിയത്. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രോസിക്യൂഷന്റെ അഭിഭാഷകൻ അടക്കം ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരുന്നു. കാരണം നിരന്തരമായി ഇവരെ വിളിക്കുന്നു, ഇവരുമായി ബന്ധം പുലർത്തുന്നു, സ്വാധീനപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒപ്പം ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ കൂറുമാറിയ 8 പേർ ഇവരെ പ്രതികൾ നിരന്തരം വിളിച്ചതിൻ്റെ ഫോൺ രേഖകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പ്രസാദ് വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, പ്രധാനപ്പെട്ട തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 63 തവണയൊക്കെ ചില സാക്ഷികളെ വിളിച്ചു എന്നത് പറയുമ്പോൾ, അതിന് തെളിവുകൾ പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ ഗൗരവതരമായി മാറുകയാണ്. രഞ്ജിത്ത്, ഈ കേസിൽ ഇതുവരെ ഒരു വ്യക്തത വരാനുണ്ട്. അതായത്, ഇതുവരെ കൂറുമാറിയത് 13 സാക്ഷികളാണ്. പക്ഷേ ഈ പ്രതികൾ, 11 പ്രതികൾ ഈ കേസിൽ ആകെയുള്ളത്, 16 പ്രതികൾ, ആ 16 പ്രതികൾ 11 പേരാണ് സാക്ഷികളെ നിരന്തരമായി ഫോണിൽ വിളിച്ചത്. അതായത്, 13 സാക്ഷികളെ ഇവർ ഫോണിൽ വിളിച്ചു. ഇവർ ഫോണിൽ വിളിച്ച 13 സാക്ഷികളിൽ 8 സാക്ഷികൾ ഇതുവരെ കൂറുമാറിയിട്ടുണ്ട്. മറ്റ് സാക്ഷികളുടെ വിസ്താരം വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ ഫോൺ രേഖകളിൽ വ്യക്തമാക്കുന്നത്, ഇവർ ഈ വിചാരണ തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ്, വിസ്താരം ആരംഭിച്ചത് ജൂൺ മാസം ആദ്യവാരമാണ്, ഈ വിസ്താരം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പുള്ള മാസങ്ങളിലെല്ലാം തന്നെ ഈ സാക്ഷികളെ നിരന്തരം വിളിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഈ ഫോൺ രേഖകൾ. അതിൽ 63 തവണ ഏറ്റവും കൂടുതൽ ഫോണിൽ സംസാരിച്ചിട്ടുള്ളത് 3 പ്രതിയായ ഷംസുദ്ദീൻ, 2 പ്രതി മരക്കാർ, അതോടൊപ്പം തന്നെ 9 പ്രതി നജീബ്, 12 പ്രതി സജീവ് തുടങ്ങിയ ആളുകളാണ് പ്രതികൾ ഏറ്റവും കൂടുതൽ സാക്ഷികളുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. അതിൽ 63 തവണയാണ് ഷംസുദ്ദീൻ കൂറുമാറിയ ആനന്ദിനെ, അതേ ആനന്ദ് 14 സാക്ഷിയാണ്, 14 സാക്ഷിയെ 63 തവണയാണ് നിരന്തരമായി ഫോണിൽ വിളിച്ചുകൊണ്ട്. വനംവകുപ്പ് വാച്ചറായ അനിൽകുമാറിനെ, അതോടൊപ്പം തന്നെ കാളി, കക്കി, മെഹറുനീസ, റസാക്കും അനിൽകുമാറും എല്ലാം തന്നെ വനംവകുപ്പ് ജീവനക്കാരായിരുന്നു. അവരെ പിന്നീട് കൂറുമാറിയതിനെ തുടർന്ന് പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ആളുകളാണ് കൂറുമാറിയിട്ടുള്ളത്. അതായത്, ഇവർ ഫോണിൽ വിളിച്ച 13 പേരിൽ 8 പേർ ഇതുവരെ കൂറുമാറിയിട്ടുണ്ട്. ഈ കേസിൽ ആകെ കൂറുമാറിയത് 13 പേരാണ്. അതിൽ 8 പേരും ഈ പ്രതികൾ സാക്ഷികളുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചു എന്നതിന്റെ തെളിവാണ് പുറത്തു വരുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിലും സാക്ഷി വിസ്താരം വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ സാക്ഷികൾ നിരന്തരം കൂറുമാറുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾ ഫോണിൽ വിളിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നതോടുകൂടി ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജാമ്യ വ്യവസ്ഥയുടെ കടുത്ത ലംഘനമാണ് എന്നതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. കാരണം ഹൈക്കോടതിയാണ് ഈ പ്രതികൾക്ക്, 16 പ്രതികൾക്കും ജാമ്യം നൽകിയിരുന്നത്. ആ സമയത്ത് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്, ഒരു കാരണവശാലും സാക്ഷികളുമായി ഫോണിലോ അല്ലാതെയോ അവരുമായി കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നത് ഹൈക്കോടതി കർശനമായി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രതികളെല്ലാം തന്നെ സാക്ഷികളുമായി നിരന്തരം ബന്ധപ്പെടുകയും, അതും നിരവധി തവണ, 60 തവണ 60-ലേറെ തവണ ചില സാക്ഷികളുമായി അവർ സംസാരിക്കുന്നുണ്ട്. ഈ അടുത്ത് കൂറുമാറിയിട്ടുള്ള 13 പേരിൽ 8 പേരും ഈ പ്രതികളുമായി അവർ ബന്ധം പുലർത്തിയിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത്, തിരിച്ചും പ്രതികൾ അങ്ങോട്ടും അതിനുശേഷം സാക്ഷികൾ ഇങ്ങോട്ടും വിളിച്ചതിന്റെ ഫോൺ രേഖകളാണ് പുറത്തു വന്നത്. ഈ സാക്ഷികൾ, 13 സാക്ഷികളൊക്കെ തുടർച്ചയായി നിർണായകമാണ്. ഈ ഫോൺ 13 സാക്ഷികളൊക്കെ തുടർച്ചയായി കൂറുമാറിയ ഒരു പശ്ചാത്തലം, അത് ഈ കേസിന്റെ അന്വേഷണ വഴികളെ, ഒപ്പം വിചാരണയിലൊക്കെ അത് വലിയ തോതിലൊരു പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഈ കേസിന്റെ ഗതി എങ്ങോട്ടാണ്, ഈ പ്രതികൾ കൃത്യമായി രക്ഷപ്പെടുമെന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നതിലൂടെ ഈ വിചാരണയുമായി ബന്ധപ്പെട്ടൊരു വലിയ വഴിത്തിരിവല്ലേ? നേരത്തെ ഈ സാക്ഷികൾ കൂറുമാറിയതിനെയൊക്കെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് കോടതിക്ക് മുന്നിൽ എത്തുന്നു എന്നുള്ളതല്ലേ?
തീർച്ചയായും. കാരണം ഈ 13 സാക്ഷികളിൽ ഇതുവരെ വിസ്തരിച്ച രണ്ട് പേർ മാത്രമാണ് പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ ഒരാൾ സുരേഷും മറ്റൊരാൾ ഗോകുലുമാണ്. സുരേഷാണ് ഈ മധുവിനെ ആക്രമിക്കുന്നതും ചവിട്ടുന്നതും മധു വീഴുന്നതും കണ്ടു എന്നത് കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരാരും തന്നെ മധുവിനെ കണ്ടു എന്നോ അല്ലെങ്കിൽ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകളാണ് ഈ കൂറുമാറിയ ആളുകളല്ല. അവരെല്ലാം പിന്നെ അത് കോടതിയിൽ നിഷേധിക്കുകയാണുണ്ടായിട്ടുള്ളത്. അവരുടെ രഹസ്യമൊഴി 164 പ്രകാരം അവരുടെ രഹസ്യമൊഴി കോടതിയിൽ നേരത്തെ എടുത്തിരുന്നു. പക്ഷെ ആ മൊഴിക്ക് വിരുദ്ധമായാണ് അവർ പിന്നീട് വിസ്താരവേളയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ആ സമയത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാരണം ഈ കേസിലെ മുഴുവൻ സാക്ഷികളും കൂറുമാറുന്ന ഒരു സാഹചര്യം വരുന്നു. പലപ്പോഴും അന്ന് തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അവരെ പ്രതികൾ വലിയ തോതിൽ സാക്ഷികളെ സ്വാധീനിച്ചിരുന്നു. അതിന്റെ പ്രധാന ഘടകമായി മാറിയത് ഇവർ ജാമ്യത്തിൽ, ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിലായിരുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ 4 വർഷത്തോളം ഇവർ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ സമയങ്ങളിലെല്ലാം തന്നെ ഇവർ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നൊരു ആരോപണമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നത്. അതിന്റെ തെളിവ് തന്നെയാണ് ഈ ഫോൺ രേഖകൾ എന്ന് നമുക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും. കാരണം ഇവർ കോൺടാക്ട് ചെയ്ത 13 പേരിൽ 8 പേരും ഇതുവരെ കൂറുമാറി കഴിഞ്ഞിരിക്കുന്നു. ആകെ 13 പേരാണ് ഇപ്പോൾ കൂറുമാറിയിരിക്കുന്നത്. അതിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ നിർണായകമായ സാക്ഷി വിസ്താരങ്ങൾ നടക്കാനിരിക്കുന്നു. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി കോടതിയിൽ അവർ മൊഴി നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ സാക്ഷികൾ, പ്രതികൾ ഈ സാക്ഷികളെയെല്ലാം തന്നെ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ചില കോളുകളെല്ലാം തന്നെ ഏറെക്കുറെ 5 മിനിറ്റ് നേരം എങ്കിലും ഒക്കെ നീളുന്ന കോളുകളാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമല്ല, ഏറെ മിനിറ്റുകൾ നീളുന്ന കോളുകളാണ് ഈ പല പ്രതികളും ഈ സാക്ഷികളെ വിളിച്ച സമയത്തുള്ളത്. അതിൽ രാത്രിയും പകലും എല്ലാം തന്നെ ഇവരെ നിരന്തരം വിളിച്ചിരുന്നു എന്നാണ്. വിചാരണ തുടങ്ങുന്നത് ജൂൺ 8-നാണ്. 13 സാക്ഷികൾ കൂറുമാറിയെങ്കിലും ഈ പ്രോസിക്യൂഷനൊപ്പം ഉറച്ചുനിന്ന ചില ആളുകൾ, ഈ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളുണ്ട്, അവരുടെ ഇതുവരെ നൽകിയ കോടതി നൽകിയ മൊഴികൾ അത് നിർണായകമല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ? ഇവ ഈ പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങാതെ കേസിനൊപ്പം നിൽക്കുന്ന നിരവധി പേരില്ലേ ഈ സാക്ഷികളുടെ പട്ടികയിൽ? ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇതിൽപ്പെട്ടത് രജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ 2 സാക്ഷികളാണ് ഇതുവരെ ഈ പ്രോസിക്യൂഷൻ അനുകൂലമായി പ്രോസിക്യൂഷന്റെ ഒപ്പം നിന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ്. സുരേഷിന്റെ മൊഴിയാണ് അതിനിർണായകം എന്ന് തന്നെ പറയാൻ കഴിയുന്നത്. കാരണം ഇതുവരെയും കൊടുത്ത സാക്ഷികളിൽ മധുവിനെ മർദ്ദിക്കുന്നത് കണ്ടു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരും തന്നെ പറഞ്ഞിരുന്നില്ല. അതിൽ രഞ്ജിത്ത് ഏറ്റവും ഈ കോടതിയിൽ ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ചോദിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഈ സാക്ഷികളെല്ലാം തന്നെ കാണാൻ കഴിയും. എന്നിട്ട് പോലും ഈ സാക്ഷികൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ മധുവിനെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കുന്നതൊന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ജഡ്ജ് പോലും ചോദിച്ചു, നിങ്ങളെ ആ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളത് ഇല്ല എന്ന് പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ സംഭവങ്ങളൊന്നും തന്നെ ഞങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതേ ആളുകൾ തന്നെയാണ് ഈ കേസിന്റെ തുടക്കത്തിൽ കോടതിയിൽ രഹസ്യമൊഴി നൽകുകയും പോലീസിന് മൊഴി നൽകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം, ഇത്രയേ ഈ കാലം പുറത്ത് ജാമ്യത്തിൽ കഴിയുന്നവരുകൊണ്ടാണ് ഇവരുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഈ സാക്ഷികളെയെല്ലാം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ് പ്രോസിക്യൂഷൻ പിന്നീട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് ഇപ്പോൾ ജാമ്യം, ഇവരുടെ ഈ പ്രതികളുടെ 11 പ്രതികളുടെയും ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം, 16 പ്രതികളാണ് ആകെയുള്ളത്. ഈ സാക്ഷികളെ സ്വാധീനിച്ചു എന്നതിനെ തെളിയിക്കുന്ന രേഖകളുള്ളത് 11 പേർക്ക് എതിരെയാണുള്ളത്. ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി കൊടുത്ത ജാമ്യമാണെങ്കിൽ പോലും അത് വിചാരണ കോടതിക്ക് റദ്ദാക്കാം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. മുമ്പ് സുപ്രീംകോടതിയും ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി നൽകിയ ജാമ്യമാണെങ്കിൽ പോലും അതിന് വിചാരണ കോടതി, അവർ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുകയാണെങ്കിൽ വിചാരണ കോടതിക്ക് അത് റദ്ദാക്കാൻ കഴിയുമെന്ന മുൻവിധികളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും വിചാരണ വിസ്താരം കൂടുതൽ സ്വതന്ത്രമായി നടത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയും ഈ പ്രോസിക്യൂഷൻ പങ്കുവെക്കുന്നുണ്ട്. പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചതാണ്.